അബോരീകോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കലാംകുടിയിലെ ഹംസയെയും നൂറുദ്ദീനെയും പോലെ, കുറ്റിമൂച്ചിയിലെ അബ്ദുക്കയെ പോലെ, കിടങ്ങയത്തെ കുട്ടിക്കയെ പോലെ, കെ ടി സി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെ, കുണ്ടൂരിലെ കുഞ്ഞുവിനെ പോലെ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളായി പോവുകയും മുസ്ലിമായി ജനിച്ചിട്ടും മുസ്ലിം ലീഗിൻ്റെ കൊടിപിടിക്കാതെ തീവ്ര ഇസ്ലാമിസ്റ്റ് വർഗീയ സംഘടനകളോട് വ്യക്തമായ അകലം പാലിക്കുന്നതോടൊപ്പം മതനിരപേക്ഷതയോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായി സഞ്ചരിച്ചു എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ ഏറ്റവും അവസാനത്തെ പേരാണ് കാസർകോട്ടെ ഔഫ് അബ്ദുറഹിമാൻ എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഫീഖ് ഇബ്രാഹിം എഴുതിയ വരികളാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. ഔഫ് അബ്ദുറഹിമാനെ കൊന്നുകളഞ്ഞത് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ വ്യവഹാരത്തിലെ സവിശേഷമായ ഒരു പ്രതിഭാസത്തോടുള്ള ലീഗിൻ്റെ പ്രതികരണമായി കാണേണ്ടിയിരിക്കുന്നു. ഔഫ് മതവിശ്വാസിയായിരുന്നു. അചഞ്ചലമായ ഭക്തി അദ്ദേഹത്തിനുള്ളതായി മനസ്സിലാക്കുന്നു. എവരുടെ പ്രാക്ടീസിൽ മതപരമായ ശൈലി തുടർന്നതായി കാണാം. ആലമ്പാടി ഉസ്താദ് എന്നറിയപ്പെട്ട എ എം കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുടെ കൊച്ചുമകനാണ്. സൂഫിസത്തിൻ്റെ കേരളീയ പ്രതിനിധികളിലൊരാളായി കണക്കാക്കപ്പെടുന്ന അദ്ദേഹം മലബാർ മുസ്ലിങ്ങളുടെ ആത്മീയ നേതൃത്വമായിരുന്നു താനും. എ പി വിഭാഗത്തിൻ്റെ പ്രതിനിധികളായ ആ ധാരയെ അരിവാൾ സുന്നികളെന്നാണ് ലീഗുകാർ അധിക്ഷേപിച്ചിരുന്നത്. മറുഭാഗത്ത് ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഔഫ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തി കൂടിയാണ്. ലീഗിൻ്റെ കുത്തകയായിരുന്ന വാർഡ് ഐ എൻ എല്ലിലൂടെ എൽ ഡി എഫ് ഇപ്രാവശ്യം പിടിച്ചെടുത്തതിൽ ഔഫിൻ്റെ പങ്ക് നിർണായകമായിരുന്നു താനും. കേരളത്തിലെ മുസ്ലിം സാമാന്യ ജനതയ്ക്കിടയിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ വിച്ഛേദത്തിൻ്റെ പ്രതിനിധിയാണ് ഔഫ് എന്നർത്ഥം. പൂർണ്ണ വിശ്വാസിയായി നിലകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു യുവജനത മുസ്ലിങ്ങൾക്കിടയിൽ നിന്നുയർന്നു വന്നു കഴിഞ്ഞു. ലീഗിൻ്റെ വരേണ്യ പ്രീണന സ്വഭാവം തിരിച്ചറിയുകയും അധാർമിക രാഷ്ട്രീയ നിലപാടുകളോട് സമരം പ്രഖ്യാപിക്കുകയും തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളോട് വ്യക്തമായ അകലം പാലിക്കുകയും ചെയ്യുന്ന വിശ്വാസികളായ ഈ ഇടതുപക്ഷ യുവത ലീഗിന് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാവുകയാണ്. അവർ നെടുങ്കോട്ടയ്ക്കകത്തു കയറിയാണ് വെടിപൊട്ടിക്കുന്നത് എന്നതിനാൽ അവിചാരിതമായി കൊല്ലുന്നതല്ല. ഓരോ കൊലപാതകവും ഒരു സന്ദേശമാകുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നോക്കൂ, നിങ്ങൾ ഒരു എസ് എസ് എഫ് പ്രവർത്തകൻ്റെ വീട് കയറി ആക്രമിച്ച സംഭവം ഇതേ മുസ്ലിം ലീഗുകാർ ഒരു എസ് എസ് എഫ് പ്രവർത്തകൻ്റെ വീട് കയറി ആക്രമിച്ച സംഭവം നമ്മളെല്ലാവരും കേട്ടതാണ്. ഒരു വാർഡിൽ തങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരായി ഒരു മുസ്ലിം യുവാവ് പ്രവർത്തിച്ചു അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? മുസ്ലിമായി ജനിച്ചിട്ടും മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിച്ചില്ല. കലാംകുടിയിലെ ഹംസയെയും നൂറുദ്ദീനെയും കൊലപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? കുണ്ടൂരിലെ കുഞ്ഞുവിനെ കൊലപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? കെ ടി സി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കൊലപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? കുറ്റിമൂച്ചിയിലെ അബ്ദുക്കയെ കൊലപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? കിടങ്ങയത്തെ കുട്ടിക്കയെ പള്ളിയിൽ കയറി കുത്തി കൊലപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? ഔഫ് അബ്ദുറഹിമാനെ കൊലപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു എസ് എസ് എഫ് പ്രവർത്തകൻ്റെ വീട് കയറി ആക്രമിച്ചത് എന്തുകൊണ്ടാണ്? ഇവരൊക്കെയും മുസ്ലിമായി ജനിച്ചവരാണ്. പക്ഷേ ഇവരാരും മുസ്ലിം ലീഗിൻ്റെ നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നില്ല എന്നതാണ് കാരണം. തീവ്ര ഇസ്ലാമിസ്റ്റ് വർഗീയ സംഘടനകളോട് വ്യക്തമായ അകലം പാലിച്ചു എന്നതാണ് കാരണം. മതനിരപേക്ഷതയുടെ ഭാഗമായി ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ ഇവർ തയ്യാറായി എന്നതാണ് കാരണം. ഈ കാരണം കൊണ്ടാണ് നെറികെട്ട മുസ്ലിം ലീഗിൻ്റെ ക്രിമിനലുകൾ പ്രിയപ്പെട്ടവരെ ഈ ആളുകളെ കൊലപ്പെടുത്തി കളഞ്ഞത്. ഇവരൊക്കെയും വിശ്വാസികളായിരുന്നു, കൃത്യമായ വിശ്വാസമുള്ളവരായിരുന്നു. വിശ്വാസികളായി നിൽക്കുന്നതോടൊപ്പം ഈ നാടിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടാൻ ഇടതുപക്ഷം ഈ നാട്ടിൽ അനിവാര്യമാണ്. ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് സമുദായത്തെ വഞ്ചിക്കുകയാണ്, ഈ സമൂഹത്തെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് ആ നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ഞങ്ങൾ ഒരുക്കമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ മതനിരപേക്ഷതയുടെ ഭാഗമായി പ്രവർത്തിച്ചുപോയി എന്ന കാരണം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സുന്നികളായ ഇസ്ലാം മതവിശ്വാസികളായ ഇത്രയും പേരെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളായി പോയി എന്ന കാരണം കൊണ്ട് മുസ്ലിം ലീഗ് കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് തിരിച്ചറിയാനാവണം. ഇത് സത്യമാണ്. ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാനാവണം. അതുകൊണ്ട് ഈ നാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട്, വിശിഷ്യ പാണക്കാട് തെങ്ങന്മാരോട് ഒരു കാര്യം പറയാം. ഇസ്ലാമിനോടും പ്രവാചകനോടും ഈ സമുദായത്തോടും ഇത്തിരിയൊക്കെ സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നിലുള്ള മുസ്ലിം എന്ന് പറയുന്ന പേരങ്ങ് എടുത്തു മാറ്റണം എന്നതു മാത്രമാണ്. വേദനയോടെയാണ് പറയുന്നത്, സങ്കടത്തോടെ. ഇനിയും നിങ്ങൾ ഈ സമൂഹത്തെ പറ്റിക്കരുത്, ഇനിയും നിങ്ങൾ ഈ സമുദായത്തെ പറയിപ്പിക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഔഫ് അബ്ദുറഹിമാൻ്റെ നിര്യാണത്തിൽ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു.
അദ്ദേഹത്തിൻ്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമീൻ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.